നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ഗൾഫ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ദേശഭക്തി തുടിച്ചു നിന്ന പരിപാടികളുമായി ഗൾഫിലെ ഇന്ത്യൻ സമൂഹം ഇന്ത്യയുടെ 70-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. എംബസിയും വിവിധ സംഘടനകളും കലാ സാംസ്കാരിക പരിപാടികളുമായി ആഘോഷത്തിൻ്റെ ഭാഗമായി. സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ നല്ല കാഴ്ചകളിൽ നിന്ന് തുടങ്ങുന്നു ഇത്തവണത്തെ അധ്യായം. പോറ്റമ്മനാടിനോടുള്ള സ്നേഹം ശോഭയൊട്ടും ചോരാതെ യു എയിലെ ഇന്ത്യൻ സമൂഹം പ്രകടിപ്പിച്ചു. ത്രിവർണ ശോഭയിൽ അബുദാബിയിലെ എംബസിയും പരിസരവും തിളങ്ങി. പരമ്പരാഗത വേഷത്തിൽ ദേശീയ പതാകകളുമേന്തി സ്കൂൾ വിദ്യാർത്ഥികളും തൊഴിലാളികളുമടക്കം വിവിധ തുറകളിൽ നിന്നുള്ള നൂറുകണക്കിന് പ്രവാസികൾ പതാക ഉയർത്തൽ ചടങ്ങിന് സാക്ഷികളായി. തുടർന്ന് എംബസി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ അംബാസിഡർ ടി പി സീതാറാം സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. എംബസി ജീവനക്കാർ അവതരിപ്പിച്ച ദേശഭക്തി ഗാനവും വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള കുട്ടികൾ അവതരിപ്പിച്ച നൃത്ത സംഗീത പരിപാടികളും ചടങ്ങിന് പൊലിമയേകി. ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രവാസികൾ ഒഴുകിയെത്തിയതോടെ ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് പരിസരം തിങ്ങി നിറഞ്ഞു. ചടങ്ങിൽ കോൺസുൽ ജനറൽ അനുരാഗ് ഭൂഷൺ പതാക ഉയർത്തി. തുടർന്ന് സമകാലിക വിഷയങ്ങൾ കോർത്തിണക്കിയുള്ള സ്കിറ്റും ഡാൻസുകളും അരങ്ങേറി. ദുബായ് കോൺസുലേറ്റും ഷാർജ ഇന്ത്യൻ അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിനാഘോഷം നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനാണ് ഉദ്ഘാടനം ചെയ്തത്. പ്രവാസി മലയാളികൾ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ അവിഭാജ്യ ഘടകമായതിനാലാണ് കേരളത്തിലെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാതെ ഷാർജയിൽ എത്തിയത് എന്നായി സ്പീക്കർ. ലോകരാജ്യങ്ങളിൽ ഇന്ത്യയുടെ സവിശേഷത നാനാത്വത്തിൽ ഏകത്വമാണ്. വിവിധ വർണ്ണങ്ങൾ കൂടിച്ചേർന്ന ഒരു മനോഹര പുഷ്പമാണ് ഇന്ത്യയെന്ന് ശ്രീരാമകൃഷ്ണൻ പറഞ്ഞപ്പോൾ സദസ്സിൽ കരഘോഷമുയർന്നു. Nothing other than the diversity of India, like a multi-colored flower. We have to uphold this flower as we can as possible. തുടർന്ന് സാംസ്കാരിക പരിപാടികൾക്ക് വേദി വഴിമാറി. ഏഷ്യാനെറ്റ് റേഡിയോ അവതാരക ഗ്രീഷ്മ കൃഷ്ണയുടെ കേരള നടനത്തോടെയാണ് അരങ്ങുണർന്നത്. ഗീതാഗോവിന്ദത്തിലൂടെ ഇന്ത്യൻ നൃത്തകലയുടെ സാർവലൗകിക ഭാഷ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള കലാസ്വാദകർക്ക് പകർന്നുകൊടുത്ത 9 മിനിറ്റ്. വിശ്വപ്രസിദ്ധ സരോദ് വിദ്വാൻ ഉസ്താദ് അംജിദ് അലി ഖാന്റെ മക്കളായ ഐമാൻ അലി ബംഗാഷും അമാൻ അലി ബംഗാഷും നയിച്ച സരോദ് കച്ചേരിയായിരുന്നു പിന്നീട്. ഇന്ത്യൻ സംഗീത തലസ്ഥാനമായ ഗ്വാളിയാറിൽ സംഗീതം മാത്രം ഉപാസിക്കുന്ന ബംഗാഷ് കുടുംബത്തിലെ 8-ാം തലമുറയുടെ പ്രകടനം പ്രവാസലോകം നേരിട്ടറിഞ്ഞ മുഹൂർത്തം.